വർഷം 1946, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന നാളുകൾ. ഇറ്റലി സാമ്പത്തികമായും വ്യാവസായികമായും തകർന്നടിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. യുദ്ധാനന്തരം മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് തങ്ങളുടെ ഓട്ടോമൊബൈൽ വ്യവസായത്തെയും മറ്റും തിരികെ കൊണ്ടുവന്നപ്പോൾ ഇറ്റലിയുടെ ഗവൺമെൻറ്റിന് അതിന് സാധിക്കാത്ത വിധം ദുർബലമായി മാറിയിരുന്നു. ആ സമയത്താണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇറ്റാലിയൻ ഇൻഡസ്ട്രിക്ക് പുത്തൻ ഉണർവേകുന്ന ചിന്തകളുമായി എൻറിക്കോ പിയാജിയോ എന്ന വ്യവസായി രംഗത്തെത്തുന്നത്. തുടക്കകാലത്ത് റെയിൽവേ കാരേജുകളുമായി നിർമ്മിച്ചിരുന്ന എൻറിക്കോയുടെ ഫാക്ടറിക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി യുദ്ധവിമാനങ്ങളും മറ്റും നിർമ്മിക്കുക എന്നതായിരുന്നു ജോലി. എന്നാൽ സഖ്യസേനയുടെ ആക്രമണത്താൽ ഈ ഫാക്ടറി പൂർണ്ണമായും നശിച്ചുപോവുകയും ചെയ്തു. യുദ്ധശേഷം തൻ്റെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുകളെ പറ്റി എൻറിക്കോ ബോധവാനായിരുന്നു. അതിൽ അദ്ദേഹം ഒരു സാധ്യതയും കണ്ടു. സ്കൂട്ടർ നിർമ്മാണം ആരംഭിക്കുക. കൊറാഡിനോ ഡെസ്കാനിയോ എന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയർ പിയാജിയോയ്ക്ക് വേണ്ടി MP6 എന്നൊരു പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്തു. അതിൻ്റെ വീതി കൂടിയ നടുഭാഗവും ആൻറ്റിനെ പോലെ ഒന്നിപ്പിക്കുന്ന സ്റ്റിയറിംഗ് റോഡുകളും കണ്ട പിയാജിയോ പറഞ്ഞു, സെംബ്രാവുന വെസ്പ, ഇത് കാണാൻ ഒരു കടന്നലിനെ പോലെ ഉണ്ടല്ലോ. കടന്നലിന് ഇറ്റാലിയൻ ഭാഷയിൽ വെസ്പ എന്നാണ് പറയുന്നത്. അങ്ങനെ 98 CC എഞ്ചിനുമായി പിയാജിയോ വെസ്പ ജന്മം കൊണ്ടു. ഡെസ്കാനിയ രൂപകൽപ്പന ചെയ്ത MP6 ആണ് വെസ്പയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് എന്നറിയപ്പെടുന്നെങ്കിലും MP5 എന്നൊരു മോഡൽ കൂടി വെസ്പയ്ക്കുണ്ട്. എഞ്ചിനീയർമാരായ റെൻസോ സ്പോൾട്ടിയും വിക്ടോറിയോ കാസിനി എന്നിവർ ചേർന്ന് നിർമ്മിച്ചതാണ് ഇവ. ഡ്രൈവ് ചെയിനും അതിൽ നിന്നുള്ള ഓയിലും ഒക്കെയായി അഴുക്ക് പിടിക്കാൻ വളരെ സാധ്യതയേറിയ ഒരു മോഡലായിരുന്നു MP5. എഞ്ചിൻ റിയർ വീലിൻ്റെ അടുത്തേക്ക് മൗണ്ട് ചെയ്തും ഡയറക്റ്റ് ട്രാൻസ്മിഷൻ കൊടുത്തുമാണ് ഡെസ്കാനിയോ MP6 ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചത്. പാപ്പറീനോ അഥവാ താറാവ് എന്നാണ് തൊഴിലാളികൾക്കിടയിൽ MP5 അറിയപ്പെട്ടിരുന്നെങ്കിലും എൻറിക്കോയ്ക്ക് ഈ ഡിസൈൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇന്ന് പാജിയോ നിർമ്മിച്ചതിൽ ഏറ്റവും റയറും ഡിമാൻഡ് ഏറിയ മോഡലാണ് പാപ്പറീനോ അഥവാ MP5. 1956 125, 150, 150 GS എന്നിങ്ങനെ 3 മോഡലുകളാണ് കമ്പനി പുറത്തിറക്കിയത്. ഇതിൽ 150 CC സ്കൂട്ടറിൻ്റെ സവിശേഷത, 82 km ടോപ്പ് സ്പീഡും മികച്ച യാത്രാസുഖവും 2-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ പെർഫോമൻസുമായിരുന്നു. മുൻപുണ്ടായിരുന്ന മോഡലിൽ നിന്നും 150 CC സ്കൂട്ടറിന് ഹെഡ്ലാമ്പ് യൂണിറ്റ് ഹാൻഡിൽ ബാറിനോട് ചേർന്നാണ് മൗണ്ട് ചെയ്തിരുന്നത്. ഇതൊരു സിംഗിൾ ഡൈകാസ്റ്റ് മോൾഡിംഗ് ആയിരുന്നു. കേബിളുകളെല്ലാം തന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഉള്ളിലൂടെയാണ് പോയിരുന്നത്. ക്രോം പ്ലേറ്റ് ചെയ്ത ഹെഡ്ലാമ്പും വെസ്പ ആയ നാലേഖനവും കൂടുതൽ ആറ്റിറ്റ്യൂഡും ഭംഗിയും നൽകി. അക്കാലത്ത് തന്നെയാണ് വെസ്പ 150 CC ടാപ്പ് എന്നൊരു മോഡൽ നിർമ്മിക്കുന്നത്. വെസ്പയുടെ ശ്രേണിയിൽ തന്നെ ഏറ്റവും പ്രത്യേകത ഉള്ളതെങ്കിലും മോഡലായിരുന്നു ടാപ്പ് 150. പൂർണ്ണമായും മിലിറ്ററിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന ഇവയിൽ 75mm കാനൺ, അമ്മുണീഷൻ, ജെറി ക്യാൻസ്, ട്രോളിയുമായി എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയൊരു മോഡലായിരുന്നു ടാപ്പ്. 1956 മുതൽ 1959 വരെ ഏകദേശം 600 ടാപ്പ് യൂണിറ്റുകളാണ് പിയാജിയോ നിർമ്മിച്ചിരുന്നത്. ഇറ്റാലിയൻ ഡിസൈൻ എവർഗ്രീനാണ്, അതിന് ആരാധകരേറെയാണ്. ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വരെ വെസ്പയുണ്ട് എന്നാണ് പറയാറ്. ഇത് ഇറ്റാലിയൻ ഡിസൈനും വെസ്പയ്ക്കും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജനപ്രീതിയുടെ തെളിവാണ്. വെസ്പയുടെ ഡിസൈനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു പല കമ്പനികളും സ്കൂട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ബജാജിൻ്റെ പ്രിയ, കബ്, ചേതക് എന്നിവയെല്ലാം തന്നെ ഇതിന് ഉദാഹരണമാണ്. ആറ്റിറ്റ്യൂഡ് കടമെടുക്കാം, പക്ഷേ പിയാജിയോ വെസ്പയുടെ യുണീക്നെസ്, അതിനെ കടത്തിവെട്ടാൻ മറ്റൊരു സ്കൂട്ടർ ജനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ.